ഇങ്ങനെയുള്ള കുറച്ച് വീർപ്പിക്കൽ പരിപാടിയിലേക്ക് കിടക്കുക. അതൊക്കെ കെട്ടിത്തൂക്കി പയ്യെ തുടങ്ങാം. അപ്പൊ ആദ്യമെല്ലാം വീർപ്പിച്ചത് ഇനി പിന്നെ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളതാകും എന്നുള്ളൊരു ഇത്. എനിക്ക് വലിയ പിടുത്തമില്ല അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ള സാധനമുണ്ട്. അതോടെ ആക്കിയിട്ട് ഇവിടെ കെട്ടിത്തൂക്കിയിടുമ്പോ എങ്ങനെയുണ്ട്, അങ്ങനെ ഓരോന്ന് കുറച്ച് കെട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലോ. അപ്പൊ അവരാരും വരുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം ഒന്നും കൂടെ. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. നല്ല തുടക്കം നമുക്ക് ഞാൻ പറഞ്ഞു നന്ദുന്റെ സ്പെഷ്യൽ എന്താണോ നന്ദു അങ്ങനെയാണ് പേര് പറയുന്നത്. കുറച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞത് ഇവര് കിടന്നില്ലെങ്കിൽ അവരെയും കൂടെ വിളിക്കും നമ്മൾ വീഡിയോ കോള്. ആൻഡ് കേൾക്കുമ്പോ കത്തിക്കോ. ഓക്കെ, ഇതിന് കത്തി കുറച്ച്. Hey guys, and welcome back to my YouTube channel. So, ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ തിങ്ക് ഇത് ജർമ്മനി വന്നിട്ടുള്ള എൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ മറ്റുമാണ്. അപ്പം നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. ഇന്ന് മമ്മൂട്ടിയുടെ ബർത്ത്ഡേ. ഓക്കെ, അപ്പം നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷേ എങ്കിലും ഇന്നാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. കാരണം എനിക്ക് നാളത്തെ കഴിഞ്ഞ് ഇതുണ്ട്, ജോലിയുണ്ട്. അപ്പം നാളെ നൈറ്റൊന്നും നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് നൈറ്റ് ആഘോഷിക്കും. ഇന്ന് നൈറ്റ് എന്ന് പറയുമ്പോൾ നാട്ടിലെ 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ബർത്ത്ഡേ ആയാലും, അതുകൊണ്ട് ഇന്ന് നൈറ്റ് നമ്മൾ ആഘോഷിക്കും. ആൻഡ് ആഘോഷിക്കുമ്പോൾ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ഞാനെല്ലാം കാണിച്ചു തരാം. ഞാൻ ഇതിനൊക്കെ പയ്യനെ വീർപ്പിച്ചു തുടങ്ങും. കാരണം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കേക്ക് വാങ്ങാൻ പോകണം, ജിമ്മിൽ പോകണം, സാധനം വാങ്ങാൻ പോകണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരം. അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കേക്ക് മുറി കാര്യങ്ങളിലേക്ക് കിടക്കും. അപ്പോൾ നമുക്ക് പയ്യെ ഇങ്ങനെയുള്ള കുറച്ച് വീർപ്പിക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. അതൊക്കെ കെട്ടിത്തൂക്കി പയ്യെ തുടങ്ങാം. അപ്പോൾ ആദ്യമെല്ലാം വീർപ്പിച്ച് വെക്കാം. അപ്പോൾ എനിക്ക് 21 ആകും. 21 എനിക്കിപ്പോൾ 21 ആകും. അതിന് വേണ്ടിയിട്ടുള്ള 2 ഉണ്ട് ആൻഡ് 1 ഉണ്ട്. ഞാൻ കംപ്ലീറ്റ് ഒരു ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഒരു റോസ് അല്ലെങ്കിൽ ആ ഒരു മിക്സ് ചെയ്ത ഷെയ്ഡ് ഉണ്ടല്ലോ, ഇത് ചെയ്യാൻ വേണ്ടായിരുന്നു. ഇതുണ്ട് ഈ ഒരു ഷെയ്ഡ് ചെയ്യാനായിരുന്നു എൻ്റെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല. ഡ്രസ്സിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിവേ ഇത് വലിയൊരു 2 ആണ് കേട്ടോ. വീർപ്പിച്ച് കഴിയുമ്പോൾ അറിയാം. അപ്പം ഞാൻ പയ്യായിരുന്നു ഓരോന്ന് വീർപ്പിച്ച് തുടങ്ങട്ടെ. വീർപ്പിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല, നന്നായി ഇത് രാവിലെ തന്നെ ഇതിനു വേണ്ടി ഇരുന്നത്. കാരണം എന്റെ വീർക്കുന്നില്ല എത്ര വീർപ്പിച്ചിട്ട്. പയ്യെ പയ്യെ ആവുന്നേ ഉള്ളു കണ്ടാവും. കുറെ തുപ്പലും എൻ്റെ ഉള്ളിലേക്ക് ഉണ്ട്. ഒത്തിരി നാളായി ബലൂണൊക്കെ വീർപ്പിച്ചിട്ട്. എനിക്ക് തന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ ബർത്ത്ഡേ 18th ബർത്ത്ഡേയും കണ്ട് ആഘോഷിക്കുകയാണ് ചെയ്തത്, ആ നാട്ടിൽ വെച്ച് കണ്ട. അതിന് പിന്നെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അല്ല, 19th ബർത്ത്ഡേ അല്ലേ നാട്ടിൽ ആഘോഷിച്ചത്, എനിക്ക് ഓർക്കണം. ഹായ്, ഇപ്പം അടിപൊളിയായിട്ട് വീർത്തിട്ടുണ്ട് നമ്മുടെ 2 എന്നുള്ളത്. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ അടിപൊളിയായിട്ട് വീർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 1 വീർപ്പിച്ചെടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് 21 ആയിട്ട് കാണാം. അങ്ങനെ നമുക്ക് 21, ഇതിപ്പോൾ 12 അല്ലേ, 21 ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ 21. സോ അപ്പം നാളെ എനിക്ക് 21 ആകും. ഇങ്ങനെയല്ലേ, നമുക്കിനി ബാക്കി കലാപരിപാടിയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ 2 വീർപ്പിച്ചു. അത് നമുക്ക് ഇങ്ങനെ ഒരു അപ്പം നമുക്കിങ്ങനെ ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇത് അതിൻ്റെ അകത്ത് കോർക്കാനാണ്, കോർക്കാൻ ലൈക്ക് എൻ്റെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അടുത്തത് എൻ്റെ ഒരു പ്ലാൻ, ഈ ഒരു മൂലയില്ലേ, ഈ ഒരു മൂലയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാകും എന്നുള്ളൊരു ഇത്. എനിക്ക് വലിയ പിടുത്തമില്ല അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള എന്താ പറയുക, ഫോളിയോ എന്നെങ്കിലും ഇങ്ങനത്തെ പറയില്ല ആ സാധനം ഉണ്ട്. കർട്ടൻ, ഫോയിൽ ഫ്രിഞ്ച് കർട്ടൻ അങ്ങനെന്താ അതിന് പറയുന്നത്. അപ്പം ഇനി ഈ ഒരു സാധനം ഉണ്ട്, നമുക്ക് 2 വെച്ചുണ്ട്. ഓക്കെ,
ഇവിടെ എത്രത്തോളം ഭംഗിയുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല. അവിടെ വെക്കാമോ എന്നുള്ള ഒരു സെർച്ച് ഉണ്ടാവും. ഞാൻ അവിടെ വെക്കണോ അതെയോ ചെറിയ മുടിയിലും മാറ്റമാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് ആക്കണോ എന്നുള്ളൊരിത് എൻ്റെ മൈൻഡിലുണ്ട്. ഞാനെന്നാൽ ഇങ്ങോട്ടേക്ക് ആക്കാൻ പോവാണ് കംപ്ലീറ്റ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ ഒരു സൈഡിലേ ഈ ഒരു സൈഡിലേക്ക് കംപ്ലീറ്റ് ആക്കാനാണ്. താഴെ മൊത്തം മെസ്സാണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് നമുക്ക് ഡെക്കോർ ചെയ്യാം. ഈവനിങ് ആണ് പാർട്ടി എന്നുള്ളതുകൊണ്ട് തന്നെ വെട്ടം പോയിക്കോളും. അത്യാവശ്യം നൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത്. അപ്പോൾ വെട്ടം പോകും. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഭംഗിയതായിരിക്കും. നമുക്ക് കർട്ടൻസ് കംപ്ലീറ്റ് അടച്ചിടാം. ഇനി കാണിച്ചു തരാം. ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുനിന്ന് മാറ്റാം. ഇതൊക്കെ മറ്റേ പൊട്ടിക്കാനുള്ള സാധനമാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തോ പേര് പറയില്ല, പൂത്തിരിയോ കമ്പത്തിരിയോ എന്ത് സാധനമല്ലേ അത്. 21-ന്റെ പിന്നെ ഇത് ഇതും പൊട്ടിക്കാനുള്ളതാണ്. അപ്പം കർട്ടൻസ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പയ്യെ ഇങ്ങോട്ട് തന്നെ ആക്കാം. ഈ ഒരു സൈഡിൽ തന്നെ ആക്കാനാണ് തീരുമാനിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഡാർക്കാണ്. ആ കർട്ടൻ കംപ്ലീറ്റ് അടച്ചിടുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡാർക്കാവും. പിന്നെ ഒരു ഗ്രീനിൻ്റെ ബാക്കിൽ വരും. എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് ഇവിടെ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് പിടിപ്പിച്ചു നോക്കാം. അയ്യോ കീറിപ്പോയി കീറിപ്പോയി കീറിപ്പോയി. ശരി ശരി ശരി. എനിക്കിത് അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വെട്ടമൊന്നും ഇടാം. കാരണം അത് ഈ കർട്ടൻ്റെ ബാക്കിൽ വന്നിരിക്കുന്നോണ്ടേ വെട്ടിട്ടിടുന്ന കാര്യം ഈ കർട്ടൻ്റെ ബാക്കിൽ വന്നിരിക്കുന്നോണ്ട് ആ ഒരു ഇതിൻ്റെ ഫീല് വരുന്നില്ല. നമുക്കത് പറിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ചു നോക്കിയാലോ. വയസ്സ് ഈ ഒരു ഭാഗത്ത് ഷൂ ഒക്കെ ഇരിക്കുന്ന നടത്തി ഇത് അപ്പുറത്തേക്ക് വല്ല മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറ്റണം. ഇവിടെ ഒട്ടിച്ചു നോക്കാം അല്ലേ. ഓ ലുക്ക് ഇറ്റ് ഗൈസ്, ഇപ്പോഴല്ലേ കുറച്ചുകൂടി ഭംഗിയായത്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു വാളിലൂടെ നമുക്ക് ഒരെണ്ണം ആക്കാം. അന്നേരം ഞാൻ ഓർത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കാന്ന്, ഇങ്ങനെ നിൽക്കാന്ന് ഓർത്ത്. കാരണം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിലും കംപ്ലീറ്റ് തൂക്കാൻ പറ്റുക. അപ്പം ഇങ്ങനെ നിൽക്കാന്ന് ഓർത്ത്. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിലും കംപ്ലീറ്റ് തൂക്കാൻ പാത്തിന് നിൽക്കാന്നുള്ളൊരു അറിവിലാണ് ഞാൻ നിൽക്കുന്നത്. നോക്കാം ഇപ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട് കാണാൻ. ഇത്രേ ഉള്ളൂ നമുക്ക് ഫോളി. ഇപ്പം ഇത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ആൻഡ് യെസ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെയാണ്, ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സാധനമുണ്ട്, അതുകൂടെ ആക്കിയിട്ട് ഇവിടെ കെട്ടിത്തൂക്കിയിടുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ബലൂൺസ് എല്ലാം വിവരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് കോർക്കൽ ചടങ്ങാണ്, മലവോർക്കൽ ചടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ഞാനെല്ലാം തന്നെ ചെയ്യണം, എനിക്ക് ആർക്കും സഹായത്തിനൊന്നുമില്ലല്ലോ. അതും ഒരിതാണ് അല്ലേ. എന്നാ കോർക്കണം അത്? ഹാപ്പി എന്നല്ലേ ആദ്യം മനസ്സിലാക്കുക. ഹാ ഇങ്ങോട്ട് വരുക. ഹാ ഇങ്ങനെ പറ്റിയല്ലേ. ഞാനിത് എനിക്ക് 17 വയസ്സുള്ള മോള് ഓർക്കണോ? ഏത്? അത് നമുക്ക് ശരിയാക്കാം. ഇപ്പൊ നമ്മുടെ ഇച്ച് ആയിട്ടുണ്ട് ഗൈസ്. ഹാ ഇങ്ങനെ ഓരോന്ന് കോർത്ത് കെട്ടിയിട്ടുണ്ട്.
ഞാൻ അന്നോടോ പണ്ട് വീട്ടില് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ടൈമിൽ കപ്പടി വീർപ്പിക്കുന്ന ആളോ വെറുപ്പിക്കുന്ന ആളോ വെറുപ്പിക്കുന്ന ആളല്ല വീർപ്പിക്കുന്ന ആള് മോന്തേക്ക് വീർപ്പിച്ചിരിക്കാൻ കേട്ടിട്ടില്ല അതുപോലെ വീർപ്പിക്കുന്നവള് ഞാനായിരുന്നു നമ്മുടെ ഹായ് പി പി ഒരു പി എടുത്തടാ എന്തോ പി ഫോർ പീപ്പിൾ പാപ്പി അപ്പച്ചോ എല്ലാരും ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലോ എന്തോ ആരും വന്നില്ല കൂട്ടുകാരൻ നീ സത്യം പറഞ്ഞാണോ എന്തോ ആ ഇന്ന് നമുക്ക് നന്ദിന്റെ വക എല്ലും കപ്പയാണ് കൈസ് എന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്ക് എല്ലും കപ്പ ഉണ്ടാക്കും പി ഒക്കെ ശരിയായില്ലേ ഹാപ്പി അപ്പച്ച പി കറക്റ്റല്ലേ ഇട്ടേക്കണേ അത് തിരിച്ചറിഞ്ഞായിരുന്നു ഹാപ്പി ഒരു പിയും കൂടെ ഇല്ലേ ഹാപ്പിക്ക് ഒരു പി കാണുമാതില്ല നീ എന്റെ മേളിലാണോ കയറി ഇരിക്കണല്ല ഇതെല്ലാം കോർത്ത് കഴിഞ്ഞ ശേഷം കാണാട്ടാ നമ്മളിപ്പോ ഈ ഒരു ലെവലിൽ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇത്ര വലിയതൊന്നും ഇല്ല ഇത് ഇച്ചിരി സൈഡിലൂടെ വരണം തൂണിലേക്കോ കറക്റ്റായിട്ട് നിക്കുന്നാ അങ്ങനെ ഇരുന്നാ പോരെ അത് ഞാൻ ചോദിക്കണേ ഞാൻ ഇച്ചിരി ചെരിഞ്ഞ് നിക്കാന്നുള്ള പ്ലാൻ നിന്ന് ഇത് എടുക്കാന്നുള്ള ഒരു ഇതിലായിരിക്കുന്നേ കാരണം നല്ല ഈരുണ്ട് ഇത് കിട്ടുള്ളൂ രണ്ട് ഇങ്ങനെ നിക്കാൻ പറ്റില്ലല്ലോ മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെ നിക്കാന്നുള്ള ഒരു പ്ലാനിലാ നിക്കുന്നത് എന്നാലൊരു ബോറാവില്ലേ കാരണം ഇതിങ്ങനെ അല്ലേ നിക്കുന്നേ ഹാപ്പി ഇത് ഓക്കെ അല്ലേ നമുക്ക് നോക്കാം ഇതിപ്പോ ഫസ്റ്റിൽ ഇങ്ങനെ നിക്കട്ടെ ബർത്ത്ഡേ കൂടെ വരുമ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ ബർത്ത്ഡേ കൂടെ ഓ ഗൈസ് നമ്മളിപ്പോ ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഇതിന്റെ ഇടയ്ക്ക് വലിയൊരിത് പറ്റിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീന്റെ കാറ്റ് പോയി ബീയിൽ ഒരു ഓട്ടം വന്നു അതുകൊണ്ട് ബീന്റെ കാറ്റ് പോയി വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ ഇനി കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട് ഇനി നമുക്ക് 21 എവിടെയെങ്കിലും വെക്കണം അത് ഈ 21 ലൈക്ക് ഒരു ബിഗ് 21 ആണ് അല്ലേ അറിയില്ല നോക്കട്ടെ ഇവിടെ വെച്ചാൽ ഒരു ഭംഗിയില്ല ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി വല്ലതും ഇട്ടാലോ നോക്കട്ടെ ഞാൻ എൻ്റെ ഐഡിയയിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് നോക്കട്ടെ ഗൈസ് എന്നിട്ട് നമുക്ക് കാണാം ഓക്കെ ഇവിടെ കണ്ടോ ഗൈസ് ഇപ്പോൾ ഭയങ്കര ഒരു മെസ്സായിട്ടാണ് ഇവിടെ കിടക്കുന്നത് നിലവിൽ എല്ലാം വലിച്ചു വാരിയിട്ട് ഇനിയുണ്ട് കുറേയൊക്കെ വീർപ്പിക്കാനും അതും ഇതൊക്കെ ആയിട്ട് അപ്പം കൊള്ളം എന്താണെങ്കിലും എനിക്കിഷ്ടമായി നല്ല കളറല്ലേ വെറൈറ്റി കളറ് നമ്മളവിടെ ഒരു ടേബിൾ കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്താ ഇനി കേക്ക് വരണം പിന്നെ എനിക്ക് കുറച്ച് കപ്പ് കേക്ക് ബേക്ക് ചെയ്യാനുണ്ട് എനിക്കറിയില്ല അത് എങ്ങനെ ആകും എപ്പോൾ ഇനി എന്നുള്ളത് പിന്നെ നമുക്കിനി കുറച്ച് ബലൂൺസ് ഒക്കെ വീർപ്പിക്കാനുണ്ട് ഇങ്ങനത്തെ അപ്പം ഇതൊക്കെ എവിടെയെങ്കിലും കെട്ടിത്തൂക്കി വെക്കണം അപ്പം എല്ലാം നമുക്ക് നോക്കാം നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മുടെ കുറേ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഞാൻ കാണിച്ചുതരാം പക്ഷെ ഇപ്പോഴും മെസ്സായിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ലൈക്ക് ഈ ഒരു ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ആൻഡ് ഇപ്പോഴും ഇവിടെ മെസ്സാണ് കംപ്ലീറ്റ്ലി ആൻഡ് ഇനി ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്ന ഞാൻ കേക്ക് വാങ്ങാൻ പോകണം അതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണം ഇന്ന് എല്ലും കപ്പയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബിരിയാണിയോ അല്ലെങ്കിൽ കുഴിമന്തിയൊക്കെ വെക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു അപ്പോൾ അവരാരും വരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം വെക്കണ്ടേ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു അപ്പോൾ എല്ലും കപ്പ വെക്കാന്ന് വെച്ചു കഴിഞ്ഞ ദിവസം ഇപ്പോൾ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എല്ലും കപ്പയാക്കാൻ ഓർത്തു ആൻഡ് ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് റെഡി ആയിട്ട് കടയിൽ പോവാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കേക്കും എല്ലാമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ഈ ചൂടത്ത് ട്രെയിനും അതും ഇതൊക്കെ പിടിച്ച് കേക്കിൻ്റെ കോലം എന്താവുന്നു അറിയത്തില്ല അതെങ്ങനെയായിരിക്കുന്നു എന്തോ കാരണം കേക്ക് ലാസ്റ്റ് വാങ്ങിക്കാട്ടോ അപ്പം നമുക്ക് നോക്കാം എനിവേ പോയിട്ട് തിരിച്ചു വരുന്നിട്ട് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം എൻ്റെ വീട് മൊത്തം ഒരു കുളമായിട്ടായിരിക്കുന്നത് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇത് നല്ല വെയിലുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ചൂടില്ലേ പക്ഷെ നാട്ടിലതെല്ലാവരും കൂടെ ദിവസം ഞാൻ നാട്ടിൽ പോയ ടൈമിൽ നീർത്തി കിട്ടിയിരിക്കും പോലെ ഞങ്ങൾ ഇന്ന് ട്രെയിനിൽ വെച്ചൊരാളെ കണ്ടു ഫിൻലൻഡിൽ നിന്ന് വന്നിരിക്കുന്ന പുള്ളി പുള്ളി ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തിയൊക്കെയാണ് അല്ലേ പുള്ളി നമ്മൾ കണ്ടപ്പോൾ ആദ്യം കാണിച്ച എന്താണെന്ന് ശ്രദ്ധിച്ചത് നമ്മൾ ഞങ്ങൾ എന്തായാലും കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞങ്ങൾ ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലായി പുള്ളി ആദ്യം കാണിച്ചു എന്താ കഴിഞ്ഞ കാണിച്ചു
ഇന്ന് നമ്മൾ അൽദിയിലാണ് വന്നിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, കേക്ക് ഇവിടെ അൽദിയുടെ തൊട്ടപ്പുറത്തുള്ളൊരു കടയാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അൽദിയിലും വന്ന് സാധനം വാങ്ങാറുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഫാൻഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കുപ്പിയിൽ നിന്ന് ഫാൻഡ് കൊടുക്കില്ലേ, അപ്പം ഞാനത് കാണിച്ചു തരാം ഒന്നുകൂടെ. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ കാണിക്കാം. ഇത്രയും കുപ്പികളാണ് നമുക്കുള്ളത്. ഇടും, ജസ്റ്റ് ഇട്ട് കൊടുക്കും. കാരണം ഈ ഒരു സിഗ്നൽ കണ്ടോ, ഇതുള്ള കുപ്പികൾക്കാണ് ഫാൻഡ് ഉള്ളത്. ആൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എത്രയാണ് ഫാൻഡ് എന്ന്, 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് തള്ളി വെച്ച് കൊടുത്താൽ മതി, ഉപയോഗിക്കോളൂ. ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാം. ഐസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടലി 4 യൂറോ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മളിവിടെ ഫാൻ ബോണിൽ ക്ലിക്ക് ചെയ്യുക, എനിക്ക് ഇവിടുന്ന് റെസിപ്റ്റ് വരും. നമുക്ക് 4 യൂറോ കിട്ടി. ഈ 4 യൂറോയ്ക്ക് നമുക്കിനി ഷോപ്പ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ എന്താ പറയുക, കേക്കും സാധനങ്ങളെല്ലാം വാങ്ങി വന്നു. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കണം. അപ്പം ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞു, നന്ദുവിൻ്റെ വക സ്പെഷ്യൽ എന്താണ് നന്ദു? കപ്പ ബിരിയാണി. എല്ലില്ല, കപ്പ ബിരിയാണി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ അരിയുന്ന തിരക്കിലാണ്. ആൻഡ് നമ്മൾ ഫ്രോസൺ കപ്പയാണ് വാങ്ങിച്ചിട്ടുള്ള, കാണിച്ചുതരാട്ടോ. കണ്ടിട്ട് നമുക്കൊരു കുഴപ്പം തോന്നില്ല, നല്ല കപ്പ. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ നമ്മൾ അരിഞ്ഞോണ്ടിരിക്കണം. ഞാനത് അരിഞ്ഞോണ്ടിരുന്നത് ഇപ്പം നന്ദു വേഗം ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് നന്ദു വന്നതാണ് അരിക്കാനായിട്ട്. ആൻഡ് നമ്മുടെ ഇത് വരുന്നത് ഇതാണ്, ബീഫ് ഇതാണ്. Okay. Kamerun. Hier heute bin ich sehr glücklich, aber früher war ich sehr sauer. Ja, sehr sauer, aber heute ist Geburtstag von Lisa. Nee, nicht heute morgen. Nicht heute? Nee, morgen. Du kannst das absagen. Morgen. Du kannst das absagen. Nein. Geburtstag ist morgen. Was wollen Sie heute feiern? Also, weil morgen ist Samstag. Ist morgen ist Sonntag. Ah, oh, ja. Heute ist Samstag. Entschuldigung. Aber heute ist besser. Ja, finde ich auch, weil Montag habe ich auch früh Arbeit. Machen Sie schnell. Das ist nicht so gut. Das ist alte Dinge. Oh. Das muss man wechseln. Diese? Ja. Wir essen auch gut bei uns. Wo hast du das gekauft? Göttingen. Im Indian Store. Indian? Ja. Oh. Wie viel kostet das jetzt? 4 Euro. 4 Euro. Alle. Ich glaube, ja. Ja. Weiß ich gut. Keine Ahnung. Letztes Mal werde ich dir 5 Euro, ja. Und du, keine Ahnung, 5 Euro, du kannst meine kaufen. Ja. Also die Tapioca. Die Cassava. Cassava. Ja. Gut. Cassava, ja. Ich nehme eine Wehre. Ich habe mich schon gelöst. Ich habe mich schon gelöst. നല്ല അടിപൊളി കപ്പ ബിരിയാണി. എന്തോ സമയം പോയത് തീരെ അറിഞ്ഞില്ല. ഇപ്പം ആണെങ്കിൽ ഇത് 5 മണി ഒമിറ്റ് ആവാറായി. 5 മണി കഴിഞ്ഞു തോന്നുന്നു, 6 മണി കണ്ടായി. അപ്പം ഞാൻ വേഗം റെഡിയായി, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്, മേക്കപ്പ് ഇട്ടിട്ട് ഡ്രസ്സ് ഇടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാനുള്ള തത്രപ്പാടിലാണ്. അപ്പം ഒരു കാൽഭാഗം മേക്കപ്പ് ഇട്ട ശേഷമാണ് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത്. അപ്പം എക്സസൈസ് ആയിട്ടുള്ള പൗഡറൊക്കെ ഞാൻ ഇത് ചെയ്ത് കളയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി പയ്യെ മേക്കപ്പ് എല്ലാം സെറ്റാക്കി ഏകദേശം 1.5 മണിക്കൂറും കണ്ട് എടുത്തുവിട്ടു മേക്കപ്പ് കഴിഞ്ഞ് പയ്യെ ഇരുന്ന് ചെയ്യുള്ളൂ. അതിൻ്റെ അത്യാവശ്യം ലേറ്റായിട്ടാണ് ഈ ഫോട്ടോ എടുത്തത്, പക്ഷെ കുഴപ്പമില്ല. എനിവേസ് ഓക്കെയാണ്. ഞാൻ എൻ്റെ മേക്കപ്പ് ലാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. മേക്കപ്പ് ഇട്ട ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറയണേ. സോ അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പിലേക്ക് വന്നിട്ടുള്ളത്. മുടിയൊന്നും ഒത്തിരി സെറ്റപ്പാക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും പറ്റുന്ന പോലെ ആക്കി, കാരണം ഇരുട്ടായി തുടങ്ങുമ്പം. ആൻഡ് കംപ്ലീറ്റ് ഡ്രസ്സ് നിങ്ങൾ കഴിഞ്ഞ ദിവസം പുതിയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇതാണ് എന്നിട്ട് നമ്മുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഞാൻ വിചാരിച്ചത് ഒരു ഫ്രോക്കോ സംതിങ് അങ്ങനെ എന്തെങ്കിലും എടുക്കാം, ഒരു പിങ്ക് തീം എന്നായിരുന്നു. പക്ഷെ പോയപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കണ്ടില്ല. ആൻഡ് ഇതും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ അതെടുത്തു. ആൻഡ് എല്ലാവരും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്നുള്ളത്. ആൻഡ് ഇതിന് എത്ര യൂറോ ആയെന്ന് ഞാൻ പറയാം, 20 യൂറോ ആയി. നാട്ടിൽ 2000 അടുത്തായില്ല, എങ്കിലും 2000 എന്ന ഒരു റൗണ്ട് അടിക്കാം, കാരണം ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. ഇനി ഇപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യട്ടെ. ഫോട്ടോസെല്ലാം ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം കേട്ടോ.
സോ ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഫോട്ടോയില്. അപ്പൊ ഇനി കേക്ക് എടുത്തോട്ട് വെച്ച് കുറച്ച് പിക്സോട്ട് എടുക്കണം. അന്താണ് എന്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. അല്ല, അവളെ ഇപ്പൊ വിളിക്കണ്ടോ? എന്റെ കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഈ കമ്പിത്തിരി ഒക്കെ കത്തിച്ച് ഫോട്ടോ എടുത്തിട്ട് വേണം വിളിക്കാൻ. അപ്പൊ അല്ല, എനിക്ക് ഫോട്ടോ എടുക്കാനുള്ളത് വെച്ചിട്ട്. അല്ല, അത് വേണ്ട, അത് ജസ്റ്റ് കരിഞ്ഞിരുന്നോളൂ, അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഫോട്ടോയ്ക്ക് മാത്രം മതി. അത് ഞാൻ എടുത്തോണ്ടത് ഇത് മതി. ഇനി ഇതേ കൊള്ളാണ്ട, എനിക്ക് കേക്കൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചുകൂടെ റെഡി ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇടുന്നാ മതി. സോ ഗൈസ്, അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ പരിപാടി എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ 21st ബലൂണൊക്കെ ഇങ്ങനെ തൂക്കി കംപ്ലീറ്റ് ഈ ഒരു വൈബിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, കാരണം വെട്ടം കുറവാണ് കേട്ടോ. നല്ല തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അല്ലേ, നല്ല കളർ തീമല്ലേ, എനിക്ക് ഇഷ്ടമായി. എൻ്റെ ഡ്രസ്സോട് ഒരു ഈ ഒരു ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നേ. പക്ഷേ എനിവേ കുഴപ്പമില്ല, ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തരാം. എനിക്ക് ട്രൈപോഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് മൊബൈൽ. ഞാനപ്പോൾ ജസ്റ്റ് ഒരു ഇതില് ജസ്റ്റ് പോയി നിന്ന് കാണിച്ചുതരാം. ഇതായിരിക്കും സിറ്റുവേഷൻ. എനിക്ക് അറിയില്ല നിങ്ങക്ക് കാണണ്ടോ എന്ന്. എങ്കിലും കൊള്ളാം അല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? കൊള്ളാമോ? കൊഴപ്പില്ല, വിച്ച് മീൻസ് ഓക്കെ. ഇനിവേ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഇനി വെട്ടം കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നെ. ഇനി എന്നെ വീട്ടിൽ ഇവർ കിടന്നില്ലെങ്കിൽ അവരെയും കൂടെ വിളിക്കും നമ്മൾ വീഡിയോ കോള്. ആൻഡ് കേക്ക് മുറിക്കുമ്പോൾ നമുക്ക് കാണാം. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേക്ക് മുറിക്കാൻ. അപ്പോൾ അവർ കിടക്കുന്നതിന് മുന്നേ അവരെ ഒന്ന് വിളിച്ചു, എല്ലാം കാണിച്ചൊക്കെ കൊടുത്തു. കേക്കും കാര്യങ്ങളെല്ലാം ഉമ്മിച്ചി മേളിൽ താഴെ അതിനാണ് കേട്ടോ ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തൊക്കെ ഒന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കാ കണ്ടായിരുന്നില്ല, വാപ്ചി കിടന്ന് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു നാട്ടിൽ 11 സംതിങ് എത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എല്ലാ പരിപാടികളും സ്റ്റാർട്ടാക്കുന്നത്. അപ്പോഴത്തേക്കും അവർ കിടക്കുമല്ലോ. പിന്നെ ഈ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് കിട്ടില്ല. അപ്പം നന്ദോടെ ഞാൻ കാണിച്ചു കൊടുക്കുന്ന നന്ദോടെ ലൈറ്റ് ശരിയാക്കുന്നതൊക്കെ അത് കണ്ടിട്ടാണ് ഉമ്മിച്ചിരുന്ന് ചിരിക്കുന്നത്. എനിക്കിപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് ചിരിക്കുന്നുണ്ട്. അപ്പം എനിവേ അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ പോയി പരിപാടി കണ്ടിട്ട് കേട്ടാ. സോ ഗൈസ്, അപ്പം നമ്മുടെ വെട്ടമൊക്കെ ഒരുപാട് രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഒരുപാട് രീതിയിൽ. ആൻഡ് ഇനി നമുക്ക് കേക്ക് മുറിക്കുക കാറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് ഇത് കത്തിച്ച് കുറച്ച് പിക്സ് എടുക്കണം. ഇത് നമ്മുടെ ഇതിന് എന്താ പറയണ, കമ്പിത്തിരിയോ പൂത്തിരിയോ പറയില്ല, കമ്പിത്തിരി എന്തോ എന്തോ സാധനം. ഈ സാധനം നമുക്ക് കത്തിക്കാൻ പറ്റും. ഹോപ്പ് ചെയ്യുന്നു കത്തുന്നുള്ളത്. ഇവിടെ ലൈറ്റർ ഉണ്ടോ? എങ്ങനെയുണ്ടെങ്കിലും സിഗരറ്റ് കഴിക്കില്ലാത്ത ആൾക്കാരുണ്ട് ഇവിടെ. ലൈറ്റർ ഇല്ല, നോക്കണം. വലിയ പഴയ ലൈറ്ററും വലിയ കിടപ്പുണ്ടോന്ന്. ലൈറ്റർ ഉണ്ടെങ്കിൽ കത്തും, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പേപ്പർ എടുത്ത് നമ്മൾ അടുപ്പത്തി കൊണ്ട് വെച്ച് കത്തിക്കൂ. ഓക്കെ, അപ്പൊ ഇതിന് കത്തി കുറച്ച് പിക്സ് എടുക്കണം. പിന്നെ പോപ്പർ പൊട്ടിക്കാൻ നീയും ഉണ്ടോ? അവളും ഉണ്ട്, രണ്ട് പോപ്പർ ഉണ്ട്. കേക്ക് കട്ടിയും പൊട്ടിച്ചാൽ മതി. ഓക്കെ എന്നാ. അപ്പൊ സോ ഗൈസ്, അങ്ങനെ ലാസ്റ്റില് നമ്മുടെ എന്താ പറയാ, ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം അടിപൊളി. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എല്ലാം കിട്ടുന്നുണ്ടോ? നന്ദു ആണ് നമ്മുടെ ലൈറ്റ് പ്ലസ് ക്യാമറ വരുന്നത്. ഈ 21 ഞാൻ ഇങ്ങനെയല്ലേ വിളിക്കണ്ടേ? കറക്റ്റ് അല്ലേ 21? ഓക്കെ, എന്നാ നമുക്ക് 21 കത്തിച്ചാലോ. ഇപ്പോ പിന്നെ കാരണം ലൈറ്റ് ആയിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നെ ലൈറ്റിങ്സ് പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്നാ നിന്റെ അത് കട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് കേക്ക് വരുന്നത്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ലിസ്റ്റാണ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഫോണ്ടൻ്റോണ്ടാണ്. ആൻഡ് അത്യാവശ്യം വലിയൊരു കേക്കും ആണ്. ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. യെസ്. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ടു ലൈക്ക്. അപ്പോൾ ജർമ്മനി വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷമൊന്നും ഞാൻ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പണ്ട് വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ കുറേ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനി സോ ഹാപ്പി. അപ്പൊ ഇനി ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യട്ടെ കേട്ടോ. സോ ഗൈസ്, അങ്ങനെ കേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി കേക്ക് ഞാൻ ഉടയ്ക്കാനായിട്ട് പോകണം.
അത്യാവശ്യം വലിയ കേക്കാണല്ലോ. അല്ല അത്യാവശ്യം വലിയ കേക്കല്ലോ, ഞാൻ കേക്കാം. എന്താണ് കത്തി എടുക്കണം, ഞാൻ എടുത്തോളാം തന്നെ. ഞാൻ അത് കേക്ക് വലിയ എടുക്കട്ടെ. ഓക്കെ, ഇതാണ് കേക്ക് വരുന്നത്. ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ, ഫുള്ള് കാണിച്ചു തരാമേ. ഒത്തു മിനിറ്റ്, ഞാൻ സെറ്റ് ആക്കി കഞ്ചി നല്ല പൊട്ടാണോ? Ja, das muss auch hier sein. Das hier. Das geht wieder runter, ja. Denn. Er hat Champagne in der Frindel gekannt. Ja. Ja. Aber ich habe etwas. Ja. Gut. Okay. Gut. Gut. Das geht. Dann geht doch mal gut. Gut. Ja, so. Kitte, no kitte. Ich liebe das noch. Kitte, ich liebe das. So, das kannst du auch nehmen. Siehst du? Ja. Und wie man muss das? Hier? Hier drehen, aber jetzt nicht. Nur so? Nicht. Ja. Ja. Oh, okay. Okay. Nach links. Okay. Ready? Go ahead. Warte. Happy birthday. Happy birthday. Oh, sollen wir nochmal anfangen? Ja, warte, ich kann happy birthday. Alle, es geht? Ja. Okay. 1, 2, 3. Happy birthday to you. Happy birthday to you. Happy birthday to you. Ich hätte viel heute gegessen. Oh, zu viel! Du kannst das. Alles gut. Danke schön. Also, warte mal, du kannst auch ein bisschen noch nehmen, ne? Ja. Und du, weil du jetzt da. Ja. Ja, weil du jetzt da. Ich habe die Kinder nicht mehr. Nee, das habe ich hier gesagt. Aber nicht essen die Papier. Ja, genau. Also Flor hat eine kleine gekonnt. Ich gebe eine. Nee, andere. Ist gut. Geh, Buster! Nicht noch. ശരിക്കും മുറിക്കാൻ കത്തെടുത്തുകൊണ്ട് ഓരോ റൂം ഓക്കെ എനിക്കൊരു ക്ലിക്ക് വേണം.
So guys, wer hat das gemacht? Was? Du? Ich. Ich hab. Ich hab gekauft. Nee, geparkt. Ich hab geparkt. Aber gut, sehr lecker. Alles gut, gut, gut. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണിത്. എത്ര നാളാ ഇതെനിക്ക് ഓർമ്മയില്ല. ആരായിട്ട് വിളിക്കാറൊന്നുമില്ല. വല്ലപ്പോഴും എങ്ങനെയൊന്ന് വിളിച്ചാ വിളിച്ചു. ലാസ്റ്റ് നമ്മളിപ്പോ കേക്ക് കഴിക്കുകയാണ്. കേക്ക് ആൻഡ് അവൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. നന്ദിയോടി ഇരിക്കുന്നുണ്ട്. ഡ്രസ് വിളിച്ച് അങ്ങനെ കുറേ നേരം പോയി. കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഞാൻ കേക്ക് കൂടെ കഴിക്കും. ഇനി നാളെ ഇരുന്ന കേക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വേണ്ടേ? ആ നീ ഫ്രീസറിൽ കയറ്റുന്നു എന്നോട് പറയല്ല. എന്തോ ഇവിടെ ചിലർ പഴമൊക്കെ ഫ്രീസറിൽ കയറ്റി വെച്ച് ലോക സീനായിട്ടിരിക്കുവാണ്. അപ്പം ഇനിവേ ഞാനിപ്പോൾ ഇരുന്ന് കേക്ക് കഴിക്കും. ആരുടെ? സുപ്രിയയുടെയോ? സുപ്രിയയുടെ വെച്ചതാ? കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിവേ ഞാനിരുന്ന് കേക്ക് കഴിക്കട്ടെ. അപ്പോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി സെലിബ്രേഷൻ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിവേ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. എന്തൊരു ബൈ ബൈ പറഞ്ഞടാ. ബൈ ബൈ.